ഹായ്, എൻ്റെ 4-ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ടീച്ചിങ് കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ മലയാളം ക്ലാസ് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്ക്ഷീറ്റുകൾ നോക്കാം. ഇന്ന് പുതിയ യൂണിറ്റാണ് എടുത്തിരുന്നത്, മഹിതം. അതിലെ പത്തായം എന്ന ഈ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കൂ. പത്തായം പെറും ചക്കിക്കുത്തും അമ്മ വെക്കും ഉണ്ണി ഉണ്ണും. നമ്മുടെ നാട്ടിൽ സാർവത്രികമായി കേട്ടുവരുന്ന ഒരു ചൊല്ലാണിത്. മെയ്യനങ്ങാതെ, അതായത് അല്പം പോലും അധ്വാനിക്കാതെ മുഷ്ടാന്നം കഴിച്ച് സുഖിമാന്മാരായി ജീവിക്കുന്നവരെ കുറിച്ചാണ് പൊതുവെ ഇങ്ങനെ പറയുന്നത്. പഴയ കർഷക കുടുംബങ്ങളിൽ പല വലിപ്പത്തിലുള്ള പത്തായങ്ങളുണ്ടായിരുന്നു. ധാന്യങ്ങൾ, പ്രത്യേകിച്ച് നെല്ലും വിത്തും സംഭരിച്ച് സൂക്ഷിക്കുവാനാണ് ഈ പത്തായങ്ങൾ ഉപയോഗിച്ചിരുന്നത്. വിത്ത് വകകൾ മാത്രമല്ല നമ്മുടെ പൂർവികർ അവരുടെ സമ്പാദ്യങ്ങളും സൂക്ഷിച്ചിരുന്നത് പത്തായങ്ങളിലാണ്. വില പിടിപ്പുള്ളതെന്തും കീ കെട്ടി കുടുക്കയിലാക്കിയും പത്തായത്തിൽ സൂക്ഷിക്കുന്ന രീതിയാണുണ്ടായിരുന്നത്. ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന്. കൃഷിയുടെ പ്രാധാന്യം തന്നെയാണ് ഈ ചൊല്ലിൻ്റെയും സാങ്കത്യം. പ്ലാവിൻ്റെ തടിയാണ് പത്തായം പണിയുന്നതിന് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. പത്തായത്തിൻ്റെ മുകളിൽ തന്നെ പായ വിരിച്ച് കിടക്കുകയും ചെയ്യുമായിരുന്നു. വിളവെടുപ്പിന് ശേഷം നെല്ലും മറ്റു ധാന്യങ്ങളും അടുത്ത കൃഷിക്കാലം വരെ ഭദ്രമായി സൂക്ഷിക്കുന്നതിനുള്ള സംഭരണികളാണിവ. നെൽകൃഷി നാമാവശേഷമായതോടെ പത്തായങ്ങളുടെ ആവശ്യകതയും ഇല്ലാതെയായി. വീട്ടിനകത്തുള്ള സ്ഥലം നഷ്ടപ്പെടുത്തുന്ന ഉപയോഗമില്ലാത്ത ഒന്നായി ഇന്ന് ഇവ മാറിയിരിക്കുന്നു. വളരെ കാലമായി യാതൊരു ഉപയോഗവുമില്ലാതെ ഇരിക്കുന്നതിനാൽ പത്തായങ്ങൾ മിക്കപ്പോഴും പാറ്റയുടെയും എലിയുടെയും മറ്റും സങ്കേതങ്ങളായി മാറിയിരിക്കുകയാവും. ഇത് പൊളിച്ചാൽ കിട്ടുന്ന തടി മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് പലരും ചെയ്യുന്നത്. വലിയ പത്തായങ്ങളും പത്തായ പുരകളുമൊക്കെ ഗതകാല സമൃദ്ധിയുടെ പ്രതീകങ്ങളായിരുന്നു. പത്തായങ്ങൾ പണിയുന്നതിന് ഏറെ ചാതുര്യമുള്ള ആശാരിമാരും അക്കാലത്ത് വേണ്ടത്രയുണ്ടായിരുന്നു. മാത്രമല്ല, തടിയും സുലഭമായിരുന്നു. ഇന്നത്തെ കാലത്ത് ഒരു നല്ല പത്തായം ഉണ്ടാക്കുക എന്നത് തന്നെ ഏറെ അധ്വാനവും പണച്ചെലവുമുള്ള കാര്യമാണ്. അധികരിച്ച ജോലിക്കൂലി, തടിവില എന്നിവയെല്ലാം നോക്കുമ്പോൾ പത്തായം പണിയിക്കുവാൻ ഇന്ന് ആരും തന്നെ തയ്യാറാകില്ല. മാത്രമല്ല, നെൽകൃഷി നാമാവശേഷമായതോടെ പത്തായത്തിൻ്റെ ആവശ്യകത തന്നെ ഇല്ലാതെയുമായി. പറഞ്ഞു പതിഞ്ഞ ചൊല്ലി ഇനി നമുക്ക് തിരുത്താം. പത്തായം പെറുന്നില്ല, ചക്കി കുത്തുന്നില്ല, പകരം അമ്മ വെക്കുന്നതും നമ്മൾ ഉണ്ണുന്നതും ആന്ധ്രയിലെയും പഞ്ചാബിലെയും ഹരിയാനയിലെയും കൃഷിക്കാർ വിളയിച്ചെടുക്കുന്ന അരിയാകുമ്പോൾ നമ്മുടെ പത്തായങ്ങൾ എന്തിനും? ഏറെ സജീവമായിരുന്ന ഒരു കാർഷിക സംസ്കൃതിയുടെ തിരുശേഷിപ്പായി ചില വീടുകളിലെങ്കിലും ഇപ്പോഴും ശൂന്യമായ പത്തായങ്ങൾ കാണാം. ഇനി ചോദ്യങ്ങൾ നോക്കൂ. ആദ്യത്തേത്, നമ്മുടെ പൂർവികർ പത്തായം ഉപയോഗിച്ചിരുന്നത് എന്തിനൊക്കെ വേണ്ടിയായിരുന്നു? നെല്ലും വിത്തും സംഭരിച്ച് സൂക്ഷിക്കുന്നതിനാണ് പൂർവികർ പത്തായങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മുടെ വീടുകളിൽ പത്തായത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇന്ന് പത്തായങ്ങൾ ഉപയോഗമില്ലാത്ത ഒന്നായി മാറിയിരിക്കുന്നു. പാറ്റയുടെയും എലിയുടെയും സങ്കേതമായിരിക്കുന്നു. കൂടാതെ അവയുടെ തടികൾ മറ്റു ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. പത്തായങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണമെന്ത്? ഇന്ന് ഭക്ഷ്യധാന്യങ്ങൾക്കും മറ്റും അയൽ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പത്തായങ്ങൾ ആവശ്യം വരുന്നില്ല. ഇന്ന് നമുക്ക് പത്തായങ്ങൾ എന്തിന് എന്ന് ലേഖകൻ ചോദിക്കാൻ കാരണമെന്ത്? ഇന്ന് ആരും തന്നെ കൃഷി ചെയ്യുന്നില്ല. അതുകൊണ്ട് നെല്ലും വിത്തും സംഭരിച്ചു സൂക്ഷിച്ചിരുന്ന പത്തായത്തിൻ്റെ ആവശ്യകതയും ഇല്ലാതായി. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഈ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.